ഈ സമ്മർദ്ദം, സതീശൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹം ഒരു സമ്മർദ്ദ തന്ത്രം ഉപയോഗിക്കുന്നു, അത് LDF ആയാലും UDF ആയാലും അറിയട്ടെ എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ അത്തരം സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ ഈ സമ്മർദ്ദത്തിന് ഞങ്ങൾ വിധേയരാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ LDF തയ്യാറാണോ? അതായത് നിങ്ങളുടെ സമ്മർദ്ദ ഗ്രൂപ്പിൻ്റെതായ വോട്ട്, നിങ്ങൾ നിയന്ത്രിക്കുന്ന വോട്ടുകളല്ല ഞങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരോ ഏത് സമുദായത്തിൽപ്പെട്ടവരോ ആയിക്കോട്ടെ, ഞങ്ങളുടെ പ്രവർത്തനം ശരിയാണെങ്കിൽ, ഞങ്ങളുടെ വഴി നേരെയാണെങ്കിൽ നിങ്ങളിലുള്ളവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയാൻ LDFന്റെ നേതാക്കൾ തയ്യാറാണോ ഈ സാഹചര്യത്തിൽ? ശബ്ദം കുറവാണ്, അങ്ങ് പറയുന്നതിൽ ശബ്ദക്കുറവുണ്ട്. അല്ലല്ല, ശബ്ദം അങ്ങയുടെ ഫോണിൽ നിന്ന് ശബ്ദം കുറവാണ്. പറഞ്ഞോളൂ. ആ, കേൾക്കുന്നുണ്ട്, പറയും. അതായത് ഇവിടെ സംഭവിച്ച നമുക്ക് വീണ്ടും ആ വിഷയത്തിലേക്ക് ഒന്ന് കടന്നു പോയാൽ, ഈ പറവൂരിൽ നടന്ന ഒരു യോഗത്തിൽ വെച്ച് NSSന്റെ ജനറൽ സെക്രട്ടറി പറയുന്നു, ഈ VD സതീശൻ എൻ്റെ അടുക്കൽ വന്ന് 1.5 മണിക്കൂർ ചർച്ച ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വോട്ട് കൊടുത്തിട്ടുണ്ട്, NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ച് അദ്ദേഹത്തിന് വേണ്ടി പരിശ്രമിക്കണം, വോട്ട് ചെയ്യണം, വോട്ട് ചെയ്തു കൊടുക്കണം, വോട്ട് ചെയ്യിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെ എന്താണ് സമ്മർദ്ദ ഗ്രൂപ്പ്? അത് തൻ്റെ അതായത് NSSന്റെ നേതാക്കന്മാരോടൊപ്പം ഒരു ചർച്ചയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഒരു പൊതുയോഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് നിഷേധിക്കുകയാണെങ്കിൽ, അത് തെറ്റാണെങ്കിൽ നമ്മൾക്ക് പറയാം. ഇതൊരു ഇലക്ഷൻ്റെ സമയത്താണ് പറയുന്നത്, ഒരു തിരഞ്ഞെടുപ്പും ഇല്ലാത്ത ഒരു സമയത്താണ് അദ്ദേഹം പറയുന്നത്. ഈ സതീശൻ എൻ്റെ അടുക്കൽ വന്നതുപോലെ എൻ്റെ സഹായം ആവശ്യമുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നിൽ തെരഞ്ഞെടുപ്പൊന്നും അല്ല. കുറെ നാളുകളായി സതീശനും സതീശന്റെ പാർട്ടിക്കാരും നേതാക്കളും ഒന്നും എന്നെ വിലവദിക്കുന്നില്ല, എന്നെ വിലവയ്ക്കുന്നില്ല എന്ന ചിന്തയാണ്. അല്ലല്ല, നാരായണൻ, ഈ പ്രിയപ്പെട്ട NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യം എന്താണ്? എന്റെ അടുക്കൽ വന്ന 1.5 മണിക്കൂറിന്ന് സഹായം അഭ്യർത്ഥിച്ച് ഭിക്ഷ വാങ്ങിച്ചുകൊണ്ട് പോയവരാണ് VD സതീശൻ എന്ന് പറഞ്ഞ എന്താണ് തെറ്റ്? ഒന്നുകിൽ അദ്ദേഹം പോകരുതായിരുന്നു, അദ്ദേഹം പോയില്ല എന്ന് പറഞ്ഞില്ല. അദ്ദേഹം എന്താണ്, അദ്ദേഹം ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞിട്ട് പഴല്ല പറഞ്ഞില്ല. അദ്ദേഹം എപ്പോഴാണ് ഈ പ്രസ്താവന നടത്തിയത്? അദ്ദേഹം പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്തോ വലിയ ആളാണെന്ന് സ്വയം മഹത്വവൽക്കരിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. നേരവും ഇദ്ദേഹം പറഞ്ഞില്ല, ആര് സെക്രട്ടറി പറഞ്ഞില്ല ഈ VD സതീശൻ എന്റെ അവിടെ വന്ന 1.5 മണിക്കൂർ സംസാരിച്ചിട്ടാ പോയെന്ന് പറഞ്ഞോ? ഇദ്ദേഹത്തിന്റെ വലിയ മനസ്സല്ലേ? പൊതുസമൂഹം ചർച്ച ചെയ്തേനേ, ഇദ്ദേഹത്തിന്റെ പോയി മുഖം അന്ന് അഴിഞ്ഞിരിക്കണേനെ. അത് ചെയ്യാതിരുന്ന NSS സെക്രട്ടറിയുടെ വലിയ മനസ്സിലെ നമുക്ക്. അല്ല, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സമുദായ നേതാക്കളെ സന്ദർശിക്കുന്നത് സ്വാഭാവികമാണ്. അവിടെ ചെന്നിരുന്ന് വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ 1.5 മണിക്കൂറൊക്കെ വിശേഷം പറഞ്ഞ് പോകാൻ അത്ര സമയം, അത്ര ബുദ്ധിമുട്ടുണ്ടോ? അല്ല, അങ്ങനെ അങ്ങനെ നിങ്ങൾ നിസ്സാര വിളിക്കരുത്. ഇത് അമ്മായി അച്ഛൻ മരുമോനും കൂടിയുള്ള ചർച്ച അല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു. അവര് സുകുമാരൻ നായർ പറഞ്ഞതനുസരിച്ച് ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാള് എന്റെ അടുത്ത് വന്ന് സമുദായത്തിന്റെ സഹായം ചോദിക്കുന്നു, വോട്ട് ചോദിക്കുന്നു, ഞാൻ കുറച്ചു നേരം വർത്തമാനം പറയുന്നതിൽ, അതായത് ചുരുക്കി പറഞ്ഞാൽ സുകുമാരൻ നായരുടെ വാക്കുകളിൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മനസ്സനുസരിച്ച് പറഞ്ഞാൽ, ഞങ്ങൾ ഒരേ കുടുംബക്കാർ അല്ലെങ്കിൽ ഒരേ സമുദായക്കാർ വർത്തമാനം പറയുന്നതിൽ എന്താണ് തെറ്റ്? അതിപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ഇരട്ട മുഖം ഇതാണ്. ഒന്നുകിൽ അദ്ദേഹം അവിടെ പോകരുതായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പോയിട്ട് വന്നിട്ട് ഇവരെ ചീത്ത വിളി. ഇത് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, പാലം കടക്കുവോളം നാരായണ നാരായണ എന്നും പാലം കടന്നു കഴിഞ്ഞാൽ കുരായണ കുരായണ എന്നും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം നേതാവ് സ്വയം ബിൽറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു മുഖമുണ്ട്, ഒരു പൊയ്മുഖം. അതാണ് ഇവിടെ അടന്നു വീണിരിക്കുന്നത്. ഞാൻ ആദ്യം മുതൽ ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞു, അതാണ് ഞാൻ VD സതീശനെ കോൺഗ്രസ്സുകാരനെ ആക്ഷേപിക്കുകയല്ല, VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ചെയ്ത ഇരട്ട മുഖം, രണ്ട് പരിപാടികൾ, അതിൽ അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയും. കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇനി ഒരു കാര്യം കൂടി ആലോചിക്കണം. ഇദ്ദേഹം, ഞാൻ ആദ്യം ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് ചോദിച്ചു, ഇദ്ദേഹം ആരെയാണ് ഉപദേശിക്കുന്നത്? കോൺഗ്രസ്സുകാരെയാണോ, ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാരെയാണോ,
അതോ ഇടതുപക്ഷ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകർ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ മഹാരാജത്തിൽ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരെയും ഉപദേശിക്കാൻ ഇദ്ദേഹം ആര്? ദേശീയ നേതാവാണ്.